ജെറി റോബിൻ ഹുഡ് ആൻഡ് ഹിസ് മെറി മൗസ് ലയൺഹാർട്ട് രാജ്യത്തെ രാജാവായ കിങ് റിച്ചേർഡിന്റെ അനിയൻ പ്രിൻസ് ജോൺ ഷെറിഫിനോട് ചേർന്ന് പാവപ്പെട്ട ആളുകളെ ടാക്സി പിരിച്ച് കൊള്ളയടിക്കാൻ തുടങ്ങി. ആളുകളെ രക്ഷിക്കാൻ ഒരാൾ വരുന്നു. അടുത്ത സീനിൽ ഒരു കുതിരവണ്ടിയിൽ ഒരാൾ കാട്ടിലൂടെ പോകുമ്പോൾ ജെറി അയാളെ ഫോളോ ചെയ്ത് പോകുവാണ്. അപ്പോഴാണ് ടാർസിനെ പോലെ ഒരാൾ വന്ന് ജെറിയെ പോക്കറ്റിലിട്ടത്. എന്നിട്ട് വള്ളിയിൽ തൂങ്ങിപ്പോയി കുതിര അഴിച്ചുവിട്ടു. അങ്ങനെ വണ്ടി നിന്നപ്പോൾ ഇങ്ങനെ അതിലെ ചരക്ക് നോക്കുന്നുണ്ട്. അതിൽ നിറയെ സ്വർണമായിരുന്നു. നാട്ടുകാരുടെ നികുതിക്കാശ എന്ന് റോബിൻഹുഡ് പറഞ്ഞപ്പോഴേക്ക് വെൽഡൺ മൈ ബോയ് എന്ന് പറഞ്ഞുകൊണ്ട് ഷെരീഫ് അവിടേക്ക് വന്നു. ടോമിനെയും അന്നേരം അവിടെ കാണിക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നിന്നെ കൊടുക്കാനുള്ള പ്ലാൻ ആയിരുന്നു എന്ന് പറഞ്ഞപ്പോൾ റോബിൻഹുഡ് ആണെങ്കിലും ഒരു പേടിയും ഇല്ലാതെ എന്നെ പിടിക്കാൻ പറ്റുമോ എന്ന് നോക്കുന്നു പറഞ്ഞ് മുന്നോട്ട് കയറി നിന്നു. എന്നിട്ട് ആ ഡ്രൈവറിനെ കാണിച്ചു കൊടുത്ത് ഒരു 5 മൈൽ അപ്പുറത്ത് നിന്ന് തന്നെ നിങ്ങളുടെ വണ്ടി ഞാൻ പിടിച്ചിരുന്നു. ഇതെന്റെ മെറിമെന്നാണെന്ന് പറഞ്ഞു. ഷെരീഫ് പേടിച്ചില്ലെന്ന് കണ്ട് അവിടുത്തെ കുറ്റിക്കാട്ടിൽ നിന്ന് റോബിൻഹുഡിന്റെ ആളുകൾ ഇറങ്ങി വന്നു. ഇവരെ എല്ലാവരെയും കൊണ്ടുപോകാൻ തനിക്ക് പറ്റുമോ എന്ന് അങ്ങേരെ ഇവൻ വെല്ലുവിളിക്കുകയും ചെയ്തു. എന്നിട്ട് ഷെരീഫിന്റെ കാര്യം മറ്റുള്ളവരെ ഏൽപ്പിച്ച് ജെറിയെയും മെറിമെന്നിനെയും കൂട്ടി ആ വീപ്പ് ഉരുട്ടിക്കൊണ്ടിവൻ പോകുവാണ്. ഈ സമയം ജെറി ഉരുട്ടിയ വീപ്പയിലാണ് ടോം എന്ന് കാണിക്കുന്നുണ്ട്. ജെറിയാണേൽ വീപ്പയിൽ കയറി ഉരുണ്ടുരുണ്ട് പോയി മറ്റുള്ളവർ പോയ വഴിക്ക് ഇപ്പുറത്തു കൂടി പോയി ഒരു പുഴയിലും ചാടി അപ്പുറത്ത് കടന്ന് കുന്നിന്റെ മുകളിലൂടെ ഉരുണ്ടുപോയി തെറിച്ച് പറന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ ടോം ഇവനെ പിടിക്കാനായി നോക്കുന്നുണ്ട്. പക്ഷെ കർത്താവെ ഞാനിത് എവിടെയെന്ന് പറഞ്ഞവൻ അകത്ത് കയറി. ജെറിയാണേൽ തെറിച്ച് ഒരു കുന്നിന്റെ മണ്ടയിലടിച്ച് നേരെ പോകുന്നുണ്ട്. അവിടെ അടുത്തായിരുന്നു റോബിൻഹുഡിന്റെ താവളവും. ഇവർ ഇത്തവണയും പിടിച്ചുകൊണ്ട് വന്ന സ്വർണവും അവിടെ ശേഖരിച്ചു വെക്കുന്നുണ്ട്. ഇതെല്ലാം റോബിൻഹുഡിന്റെ മെറിമെന്റ്സ് ആണ്. ജനങ്ങളെ ഉപദ്രവിച്ച് കിങ് ജോൺ നേടുന്ന പണമെല്ലാം ഇങ്ങനെ പിടിച്ചെടുത്ത് പാവങ്ങൾക്ക് കൊടുക്കാൻ റോബിൻഹുഡിനെ സഹായിക്കുന്നത് ഈ മെറിമെന്റ്സ് ആണ്. ജെറിയും ആ വീപ്പയും ഉരുട്ടി അവിടേക്ക് വരുന്നുണ്ട്. അവിടെ എത്തിയപ്പോൾ ടോം ആണെങ്കിൽ ജെറിയെ പിടിക്കാൻ നോക്കുവാണ്. ജെറി പക്ഷെ അവർക്കിടയിലൂടെ ഓടി നടന്നപ്പോൾ പാവം ടോം പിന്നെയും ആ വീപ്പയ്ക്കുള്ളിൽ പെട്ടു. ജെറി ആണെങ്കിൽ വീപ്പ് ഉരുട്ടി തീയിലേക്ക് ഇടുകയും ചെയ്തു. ഇവരിവിടെ ആഘോഷിക്കുമ്പോൾ ടോം ആണെങ്കിൽ അവിടെ വാലിൽ തീ കൊളുത്തി വീപ്പയും കൊണ്ടൊരു റോക്കറ്റ് പോണ പോലെ പോകുന്നതും കാണിക്കുന്നുണ്ട്. എന്നിട്ട് കൊട്ടാരത്തിനടുത്ത് വീണു. അന്ന് രാത്രി കൊട്ടാരത്തിൽ ഷെരീഫ് കിങ് ജോണിനോട് വന്ന് നമ്മുടെ പ്ലാൻസ് എല്ലാം ആരോ നമ്മളെ ഒറ്റുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. റോബിൻഹുഡ് ഇതെല്ലാം അറിയുന്നുണ്ടെന്നും പറയുന്നുണ്ട്. അതിനെല്ലാം കാരണം ഇവിടെ ഒരു സ്പൈ ഉണ്ട് ചോർത്തി കൊടുക്കാനായിട്ട്. ജോൺ ആണെങ്കിൽ ഇവിടെ ആര് ചോർത്തി കൊടുക്കാനായെന്ന് ചോദിക്കുന്നുണ്ട്. ഷെരീഫ് പിന്നെയും അത് കണ്ടുപിടിക്കാതെ നമ്മൾ എന്ത് ചെയ്താലും കാര്യമില്ലെന്ന് പറയുമ്പോഴാണ് അവിടുത്തെ വേലക്കാരിയായ മേറിയൻ ഞാൻ ടയേർഡാണ് ഉറങ്ങാൻ പോകുന്നതെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നത്. അവളെ നോക്കി അന്നേരം അവിടുത്തെ ഗാർഡ്സ് എന്തിനെ ഷെരീഫ് പോലും കണ്ണു തള്ളി നിൽക്കുന്നത് കാണിക്കുന്നുണ്ട്. ജോണ് വിളിച്ചപ്പോഴാണ് നമ്മുടെ ഷെരീഫ് വരെ ഉണർന്നതും. അങ്ങനെ അവനെ പോലെ നമ്മളും ഒരു സ്പൈയെ പറഞ്ഞുവിടണമെന്ന് പറഞ്ഞപ്പോൾ ജോൺ ഓരോ ഗാർഡ്സിനെ പോയി നോക്കുവാണ്. ഇവരൊന്നുമല്ലാതെ ഇവനാണ് ടോം. ഇവനെയാണ് ഞാൻ ഈ ജോലി ഏൽപ്പിക്കുന്നതെന്ന് ഷെരീഫ് പറഞ്ഞ് അങ്ങനെ അവനെ വിട്ടു. ജോൺ ആണെങ്കിൽ ഇനിയും അപ്പോ എനിക്ക് ഒരുപാട് പണം കിട്ടുമല്ലോ, പാവപ്പെട്ടവരെ പറ്റിച്ച് ജീവിക്കാൻ എന്താ സുഖം എന്ന് പറയുന്നുണ്ട്. പക്ഷെ എന്റെ ചേട്ടനെങ്ങാൻ തിരിച്ചു വരുമോ എന്ന പേടിയും ഇങ്ങനെ ഷെരീഫിനോട് പറഞ്ഞു. ഈ സമയം മറ്റൊരിടത്ത് കിങ് റിച്ചാർഡ് പഴയ കാര്യങ്ങൾ ഓർത്ത് ഗുഡ് ബെയറിനോട് എന്റെ രാജ്യത്തെ പുതിയ വിശേഷങ്ങൾ അറിയാൻ കഴിഞ്ഞു എന്ന് ചോദിക്കുവാണ്. ഒരിക്കൽ അവിടേക്ക് തിരികെ പോകണമെന്ന് റിച്ചാർഡ് പറയുന്നുണ്ട്. ബെയറും അത് വേണമെന്ന് പറയുന്നുണ്ട്. ഇതവിടെ ഒളിച്ചിരുന്ന ക്രേസി ഗാഡ്സ് കേട്ടു. അവരങ്ങനെ റിച്ചാർഡ് രാജാവിനെ തിരിച്ചു പോകണമോ, അവരങ്ങനെ രാജ്യത്തെ വിശേഷം അറിയാൻ പോകുവാണ്. ഈ സമയം റോബിൻഹുഡും മെറിമെൻസും ചേർന്ന് അവിടുത്തെ വേറൊരു പ്ലാൻ തുടങ്ങുവാണ്. അതായത് ഇത്രയും സമ്പത്ത് പാവപ്പെട്ടവർക്ക് ബാധിച്ചു കൊടുക്കണം. ജെറി അതിനുള്ള പുറപ്പാട് തുടങ്ങിയെങ്കിലും റോബിൻഹുഡ് അവനെ വിളിച്ച് വേറൊരു പണി ഏൽപ്പിച്ചു. അതായത് അവൻ കൊടുത്തയക്കുന്ന ഒരു ലെറ്റർ മേരിയാണ് കൊടുത്തയക്കുന്നത്. ഈ സമയം മെറിമെൻ സ്പൈക്ക് മകനെ അവരുണ്ടാക്കിയ അന്തർവാഹിനി പരിചയപ്പെടുത്തുമ്പോഴാണ് ജെറി അതെടുത്തോണ്ട് പോകുന്നത് കാണിക്കുന്നത്. അവനങ്ങനെ കൊച്ചോടയിലൂടെ സുനാമിയിൽ പോകുന്ന പോലെ വമ്പൻ സ്പീഡിൽ പൊക്കൊണ്ടിരിക്കുകയാണ്. ഇത് ശരിക്കും ഇവർ തന്നെ ഉണ്ടാക്കിയ തുരങ്കമാണ് കേട്ടോ. അങ്ങനെ ലെറ്റർ വീഴാതിരിക്കാൻ ജെറി അത് കടിച്ചു പിടിക്കുന്നുണ്ട്. വെള്ളത്തിൽ വീണിട്ടും അവനത് നഷ്ടപ്പെടുത്താതെ തിരികെ കൊണ്ടുവരികയും ചെയ്തു. ഈ സമയം റോബിൻഹുഡും ബാക്കി മെറിമെൻസും ആണെങ്കിൽ ഗ്രാമത്തിലെ പാവപ്പെട്ടവർക്ക് ആ നികുതി പണം തിരികെ കൊടുക്കാനുള്ള തിരക്കിലായിരുന്നു. അതിനിടയിൽ ഒരു ഗാർഡ് ആ നാണയം എടുത്തപ്പോൾ ഇവരവനെ അസ്ഥലായി തന്നെ കബളിപ്പിക്കുകയും ചെയ്തു. നാണയം അങ്ങനെ ഇവർ തിരികെ നേടി. റോബിൻഹുഡ് അന്നേരം ആ നാണയം അമ്പ ചെയ്ത് ഒരു കുട്ടിയുടെ അടുത്ത് എത്തിക്കുവാണ്. റോബിൻഹുഡ് അവനന്നേരം ടാറ്റയും കൊടുത്തു പോയി. റോബിൻഹുഡ് അവിടുത്തുകാരുടെ ദൈവമാണെന്ന് ഈ സീനിൽ വ്യക്തമാണ്. ഈ സമയത്ത് കൊട്ടാരത്തിൽ മേരിയനടുത്ത് ടോം ഇരുന്ന് അവൾക്കായി ഗിറ്റാർ വായിച്ചു കൊടുക്കുമ്പോഴാണ് അതിന്റെ സ്ട്രിങ് പൊട്ടിയത്. അവൻ പിന്നെയും അത് റെഡിയാക്കി വായിച്ചു തുടങ്ങി. അപ്പോഴാണ് നമ്മുടെ ജെറി അവിടേക്ക് വരുന്നത് കാണിക്കുന്നത്. അവൻ ആ ലെറ്റർ നോക്കുമ്പോൾ അതിലെ മഷി ചെറുതായി പോയിട്ടുണ്ടായിരുന്നു. എന്നാലും അവൻ മേരിയനടുത്തേക്ക് പോകുവാണ്. അപ്പോഴാണ് ടോം അവനെ കണ്ടതും. അവൻ അന്നേരം മേരിയന്റെ പാട്ടെല്ലാം നിർത്തി ജെറിയെ പിടിക്കാനായി പോകുവാണ്. ടോം അവിടെ ഒളിച്ചു നിന്നതൊന്നും ജെറി കണ്ടില്ല. അവനൊരു അമ്പിൽ കയറി കെട്ടി അതിൽ പിടിച്ച് മുകളിലേക്ക് പോകുവാണ്. ടോം അന്നേരം ഒരു കുഴലും പിടിച്ച് നമ്മുടെ ജെറിയെ തിരികെ വിടുന്നുണ്ട്. അവൻ അങ്ങനെ നേരെ പോയി ഒരു മീനിന്റെ വായിലങ്ങ് കുടുങ്ങി. അങ്ങനെ അവിടെ നിന്ന് അവൻ പിന്നെയും രക്ഷപ്പെട്ട് നമ്മുടെ ജെറിക്കുട്ടൻ നനഞ്ഞ ലെറ്ററും പിടിച്ച് മുകളിലേക്ക് നല്ല സ്പീഡിൽ പോവാനായി അടുത്ത പ്ലാൻ നോക്കുവാണ്. അങ്ങനെ പോയപ്പോ നമ്മുടെ ടോമിന്റെ അടുത്ത് തന്നെ ആ അമ്പ് വന്ന് കൊണ്ടുനിന്നു. ജെറിയാണെങ്കിൽ അതൊന്നും നോക്കാതെ വേഗം അകത്തേക്ക് കയറി പോകുന്നതും കാണിക്കുന്നുണ്ട്. നമ്മുടെ ടോം ആണെങ്കിൽ അവന് പിറകെ പോയി അവൻ അങ്ങനെ ലോക്കാക്കി. ജെറി അന്നേരം അവന്റെ വാളെടുത്ത് ഇവന്റെ കാലിനിട്ട് ഒറ്റ കുത്തു കൊടുത്തു. ചിരിച്ചിരുന്ന ടോമിന്റെ കിളി പോയി ഗൈസ്. അവനങ്ങനെ തമ്മിൽ പടവെട്ടിക്കൊണ്ടിരിക്കുവാണ്. ജെറി അങ്ങനെ അവനെ എടുത്ത് പറപ്പിച്ചതും അവൻ പോയി കല്ലിൽ തട്ടി താഴെ വീണു. ജെറി അങ്ങനെ നടന്ന് ഒരു ഡോർ വഴി അകത്ത് കയറിയപ്പോൾ അത് ടോമിന്റെ വായ്ക്കുള്ളിലായിരുന്നു. അവനൊപ്പിച്ച്
പണിയായിരുന്നു അത്. ടോം ഇവിടെ പല്ലട കുത്തി നിൽക്കുമ്പോൾ ജെറി അകത്തിരുന്ന് അവന്റെ ചെറുനാവ് വലിച്ചു കെട്ടി ഒറ്റവിട്. അതോടെ ടോമിന്റെ പല്ലിളകി പോയി ജെറി വെളിയിലേക്ക് എത്തി. സബാഷ്. അങ്ങനെ ഇവർ വീണ്ടും പടവെട്ടി പടവെട്ടി പോയി പുറത്തെത്തി. ടോം അന്നേരം ജെറിയുടെ തലയ്ക്കായി കോട്ടൻ ചാക്ക് വീഴ്ത്തി. ജെറിയാണേൽ അന്നേരം അവനെ ഒരു ചക്രത്തിലാക്കി എന്നിട്ട് ഒരു കല്ല് ചാക്ക് പൊട്ടിച്ചിടുന്നുണ്ട്. ടോം ആണേൽ സീസോ കളിച്ച് ജെറിയെ മുകളിലേക്ക് വിട്ടപ്പോൾ ജെറി വെട്ടിയിട്ട് ചാക്ക് കൊണ്ട് ടോമും പറന്നുപോയി. ജെറിയാണേൽ അവന് വന്ന് വീഴാനായി കന്നലൊരുക്കി വെക്കുന്നുണ്ട്. ടോം അതിൽ കറക്റ്റായി വന്ന് വീണു. എന്താ ഒരു കരിഞ്ഞ മണം വരുന്നേ, അയ്യോ എന്റെ ഡിക്ക് പൊള്ളുന്നേ എന്നും പറഞ്ഞ് ടോം ഓടിച്ചെന്ന് കനാലിലേക്ക് ഒറ്റച്ചാട്ടം. ഓ അകെ വെന്ത് പോയി ഗൈസ്. ജെറി അവന് നേരം ടാറ്റയും കൊടുത്ത് പോയി. ജസ്റ്റ് മിസ് ഇറ്റ്. ഈ സമയം മാരിയൻ മുടിച്ചീകി വെക്കുമ്പോഴാണ് ജെറി അവിടേക്ക് വരുന്നത്. മാരിയൻ അവനെ കണ്ട് ഓ മൈ ബോയ് നീ എന്താ വന്നേന്ന് ചോദിച്ചപ്പോൾ അവൻ ആ ലെറ്റർ മാരിയന് കാണിച്ചു കൊടുത്തു. പക്ഷെ അതിലെ മഷിയാകെ പരന്നിരിക്കുവാണ്. ജെറി അന്നേരം അത് വാങ്ങി അതെല്ലാം എഴുതി. പക്ഷെ എല്ലാം അവന്റെ ഭാവനയാണ് കേട്ടോ. മാരിയൻ അത് വായിച്ച് ഓ മൈ റോബിൻഹുഡ് എന്നും പറഞ്ഞ് അവളുടെ സ്നേഹ സമ്മാനമായി തിരികെ അവളുടെ പെൻഡന്റ് കൊടുത്തയക്കുവാണ്. അവൾ അങ്ങനെ റോബിൻഹുഡിനോട് തന്റെ ഇഷ്ടം അറിയിക്കണമെന്ന് ജെറിയെ പറഞ്ഞു വിടുകയും ചെയ്തു. ജെറി അങ്ങനെ അവളുടെ പ്രവൃത്തിയിൽ മതി മറന്ന് പൊക്കൊണ്ടിരിക്കുവാണ്. ഇത് ഒരിടത്ത് വെച്ച് നമ്മുടെ ടോം കാണുകയും ചെയ്തു. അവൻ അങ്ങനെ അമ്പെയ്തതും അത് ഉന്നം തെറ്റിപ്പോയി. ജെറിയാണേൽ ആ അബോധാവസ്ഥയിൽ തന്നെ കൊട്ടാരം വിടുകയും ചെയ്തു. ടോം ആണേൽ അമ്പെയ്ത് അവനെ തന്നെ കൊണ്ട് നേരെ പറന്നുപോയി ചിമ്മിനിക്കുടിനുള്ളിൽ വീണു. ഷെറീഫും ജോണും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ടോം അവിടെ വന്ന് വീണത്. ജോൺ അന്നേരം ആ സ്പൈയുടെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. എന്താ ടോം സ്പൈ വർക്ക് എന്തായി എന്നിവർ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് റോബിൻഹുഡിനെ പിടിക്കാൻ പുതിയൊരു പ്ലാൻ ഉണ്ടാക്കുന്ന കാര്യം പറയുവാണ്. ഒരു അമ്പെയ്ത്ത് മത്സരം വെച്ച് ഫസ്റ്റ് പ്രൈസ് കിട്ടുന്നയാൾക്ക് മാരിയനെ കിസ് ചെയ്യാനുള്ള അവസരവും കൊടുക്കും. അതിൽ റോബിൻ വീഴും എന്ന് പറഞ്ഞ് ഇവര് ചിരിച്ചപ്പോൾ ടോമും കൂടെ കൂടി. പക്ഷെ അതൊരു കൊലച്ചിരിയായി പോയി. അടുത്ത സീനിൽ ഇവർ ഈ കോണ്ടസ്റ്റിന്റെ കാര്യം നോട്ടീസ് അടിച്ച് വെക്കുന്നതാണ് കാണിക്കുന്നത്. അങ്ങനെ ആ ഗാർഡ് പോയപ്പോൾ തന്നെ ഇത് കണ്ട ജെറി അതെടുത്ത് പൊക്കിക്കൊണ്ടുപോയി റോബിൻഹുഡിന് കൊടുത്തു. റൂപ്പിയും സ്പൈയും ഒഴികെ എല്ലാവരും ബാക്കി എല്ലാ മെറിമെന്റ്സും മത്സരിക്കാനായി പോകുന്നുണ്ട്. ഞാൻ എന്റെ പ്രണയിനിയെ എല്ലാം മറന്ന് റോബിൻഹുഡ് അങ്ങനെയൊന്ന് റൊമാൻറ്റിക്കായി വന്നപ്പോൾ എല്ലാവരും അവനെ തന്നെ അന്തമിട്ട് നോക്കുവാണ്. റോബിൻഹുഡ് അവരോട് നമുക്ക് ഇതിൽ ഫസ്റ്റ് അടിക്കണമെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും ഉഷാറായി. അങ്ങനെ അവർ വേഷമെല്ലാം മാറി മത്സരത്തിനെത്തുവാണ്. ജോൺ അന്നേരം ഷെറീഫിനോട് സംഗതി വർക്കൗട്ട് ആകുന്നുണ്ടെന്ന് പറഞ്ഞപ്പോ മാരിയൻ ഇപ്പുറത്തിരുന്ന് എനിക്കിതുണ്ടാവുമെന്ന് തോന്നുന്നില്ലെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഒരു മത്സരിക്കാനായി നിൽക്കുന്ന സമയത്ത് റോബിൻഹുഡ് മാരിയനായി ലക്കി ചാം കൊടുത്തയക്കുന്നുണ്ട്. മാഗ്നറ്റ് സ്പൂണും ജെറി വേണ്ടെന്ന് പറഞ്ഞപ്പോ അവന്റെ കയ്യിലെ മോതിരം ജെറി വാങ്ങി. അങ്ങനെ അതുമായി ജെറി പോയി. ഇവിടെ മത്സരം തുടങ്ങി. ഈ സമയം ടോം ജെറിയെ ഒരു തൊപ്പി കൊണ്ടുവച്ച് പിടിക്കുന്നുണ്ട്. പാവൻ ജെറി തല കറങ്ങി താഴെ പോയി. ആ ഗാർഡ് വന്നപ്പോഴേക്ക് ടോം അത് കൊടുക്കുകയും ചെയ്തു. മത്സരത്തിൽ 3 റൗണ്ട് കഴിഞ്ഞു കേട്ടോ. ഇനിയും ബാക്കിയുള്ളത് ഷെറീഫും റോബിൻഹുഡും. ജെറി അന്നേരം സ്റ്റേജ് തുരന്ന് മോതിരം കൊടുക്കാൻ നോക്കുവാണ്. പക്ഷേ ടോം അത് പിന്നെയും കണ്ടു. അവൻ ഓടി ടോം പിറകെയും. ടോം ഒരു ഗാർഡിനെ പോയി ഇടിച്ചതും അങ്ങേരിവിനെ ഒരു മരത്തിലേക്ക് അമ്പ ചെയ്ത് വിട്ടു. ജെറി അന്നേരം സ്റ്റേജിന് മുകളിലൂടെ നടന്നുപോയി മാരിയന്റെ കയ്യിലേക്ക് എടുത്തു ചാടി ആ റിങ് അവൾക്ക് കൊടുത്തോടി പോകുന്നുണ്ട്. റോബിൻഹുഡ് അവിടെ ഉണ്ടെന്ന് മനസ്സിലായ മാരിയൻ ഹായ് പറഞ്ഞപ്പോൾ ഷെറീഫാണ് അത് കണ്ട് അവൾക്ക് തിരിച്ച് ഹായ് കൊടുത്തത്. ഇനി അവസാന റൗണ്ട്. എല്ലാവരും നോക്കി നിൽക്കുവാണ്. ഷെറീഫ് കറക്റ്റ് സ്ഥലത്ത് അമ്പ ചെയ്തു. ഗാർഡ്സ് എല്ലാം തുള്ളി ചാടുന്നുണ്ട്. ജെറി ഇത് കണ്ട് നിൽക്കുമ്പോൾ ടോം അവനെ പിടിക്കാൻ വന്നതും അവൻ ഓടിപ്പോയി റോബിന്റെ കാലിലൂടെ കയറി അമ്പലിരുന്നു. പാവൻ ജെറി അമ്പലിരുന്ന് ദിശ തെറ്റിപ്പോക്കൊണ്ടിരിക്കുവാണ്. താഴെ ഷെറീഫിനെ ഒന്നാമനാക്കുമെന്ന് കേട്ടപ്പോൾ ജെറി ദിശ മാറ്റി അവിടെയും ഇവിടെയും എല്ലാം ഇടിച്ച് നേരെ പോയി 3 പോയിന്റും ഇടിച്ച് തകർത്തു. അങ്ങനെ ഒന്നാമനായി റോബിൻഹുഡ് എത്തിയതും അവൻ മാരിയനെടുത്ത് പോയി. പക്ഷേ ഷെറീഫ് അവനെ പിടിച്ചു. ഇതെല്ലാം ഞങ്ങളുടെ പ്ലാൻ ആയിരുന്നു. റോബിൻ അവനെ തട്ടിയിട്ട് ഓടാൻ നോക്കിയെങ്കിലും ഗാർഡ്സ് ഇവരെ വളഞ്ഞിട്ടുണ്ടായിരുന്നു. അടുത്ത സീനിൽ ഇവരെ എല്ലാവരെയും കൂടി തടവിലാക്കാൻ കൊണ്ടുപോകുമ്പോൾ റോബിൻ പോസിറ്റീവായി നമുക്ക് മുന്നിൽ തടസ്സം മാറി എന്ന് പറയുവാണ്. പക്ഷെ നമ്മൾ പിടിക്കപ്പെട്ടു എന്ന് ബാക്കിയുള്ളവർ പറഞ്ഞു തിരുത്തി. അപ്പോഴാണ് ജെറി ഇവരെ രക്ഷിക്കാനായി ഒരു കയറ് കെട്ടി അവിടേക്ക് ചാടി വീണത്. പക്ഷെ അവനൊരു മരത്തിൽ പോയി ഇടിച്ച് നെറ്റ്സ് എല്ലാം കൊണ്ട് താഴെ വീഴുവാണ്. രണ്ടാമതും അവൻ കയറ് കെട്ടി പിന്നെയും ഇവരെ രക്ഷിക്കാനായി പോകുന്നുണ്ട്. പക്ഷേ കീ ഹോളിനടുത്ത് എത്തിയെങ്കിലും അവൻ അവിടെ നിന്ന് തെറിച്ച് വീഴുവാണ്. താഴെ വീണ അവനാണേൽ ആ കുതിരയുടെ ചവിട്ട് കൊണ്ടുകൊണ്ടേയിരുന്നു. എന്റെ അമ്മച്ചി. പിന്നീട് അവൻ ഒരു ബലൂൺ വീർപ്പിച്ച് അതിൽ തൂങ്ങിപ്പോയി ചാവി അഴിക്കാൻ നോക്കുവാണ്. പക്ഷേ ബലൂൺ മുകളിലെ മുനയിൽ ഉരസി ഉരച്ചിക്കൊണ്ടേയിരുന്നു. അങ്ങനെ കീ തുറന്നപ്പോഴേക്ക് അത് അഴിക്കാൻ പറ്റാതെ ആ ബലൂൺ പൊട്ടിയവൻ പിറകോട്ട് തെറിച്ചു വീണു. ഇവരെയാണേൽ ആ ഗാർഡ്സ് ജയിലിലേക്ക് മാറ്റുകയും ചെയ്തിരുന്നു. ജെറിയാണേൽ അത് നോക്കി നിൽക്കുവാണ്. ഈ സമയം ജയിലിൽ അവർക്കൊരു ഗാർഡ് ചീത്ത ഭക്ഷണം കൊണ്ടുവന്ന് കൊടുത്തപ്പോൾ മെരിമൻ അയാളെ ചീത്ത വിളിച്ച് റോബിനെ നോക്കുവാണ്. അവനും വിഷമിച്ചിരിപ്പാണ്. ജെറി അന്നേരം തെരുവിലൂടെ നടക്കുമ്പോൾ ജനങ്ങളെല്ലാം റോബിനെ രക്ഷിക്കാൻ ഒരു ആർമി വേണമെന്ന് പറയുന്നത് കേൾക്കുന്നുണ്ട്. യെസ്, ഒരു ആർമി വേണം. അവൻ വേഗം കൊട്ടാരത്തിലേക്ക് ഓടി. ടോം ഇത്തവണയും അവനെ കണ്ടു. റോബിൻ അന്നേരം ജയിലിലിരുന്ന് എല്ലാം എന്റെ തെറ്റെന്ന് പറയുമ്പോൾ മെറിമെൻസ് അതിന് സമ്മതിക്കുന്നില്ല. അവനങ്ങനെ ഓരോന്നാലോചിച്ച കൂട്ടത്തിൽ തന്റെ പ്രണയിനിയായ മാരിയനെ കുറിച്ച് ആലോചിച്ച് ജനലിലൂടെ അവളെ നോക്കുവാണ്. അവളും നോക്കി. അവരങ്ങനെ പാട്ട് പാടുന്നുണ്ട്. എന്തൊക്കെ വന്നാലും യു ആർ മൈ ലവ്. ഈ സമയം ടോമും ജെറിയും കൂടി താഴെ ബാൽക്കണിയിൽ അടികൂടുമ്പോഴാണ് ഇവരുടെ പാട്ട് കേട്ടത്. ഉടനെ അവരും അതിൽ ലയിച്ചിരിക്കുവാണ്. മാരിയൻ ആണേൽ നിങ്ങളെ ഞാൻ രക്ഷിക്കുമെന്ന് പറയുന്നുണ്ട്. റോബിനും ഇപ്പുറത്തിരുന്ന് യു ആർ മൈ ലവ് ഓൺലി, ഞാൻ എവിടെ പോയാലും നിന്നെ ഞാൻ സംരക്ഷിക്കുമെന്നെല്ലാം പറയുന്നുണ്ട്. നിനക്ക് സങ്കടം വരാൻ ഒരിക്കലും ഞാൻ അനുവദിക്കില്ലെന്ന് റോബിൻ പറയുന്നുണ്ട്. ഇവരുടെ പാട്ട് കേട്ട് നമ്മുടെ ടോമും ജെറിയും ആണേൽ അപ്പോഴേക്ക് കരച്ചിലും തുടങ്ങിയിരുന്നു.
പാട്ടുപാടി കിനാവ് കണ്ട് ഇവർ ഒന്നിച്ച് പാടാൻ തുടങ്ങി. പക്ഷെ അവൻ തടവറയിലാണ്. അവളാ പൂവ് തിരികെ വെച്ചു. ഈ സമയം ജെറി മാരിയൻ അടുത്ത് വന്നപ്പോൾ ടോം അവനെ പിടിക്കാനായി വന്നു. മാരിയൻ റോബിന് കൊടുക്കാൻ ഒരു നോട്ട് എഴുതുവാണ്. അപ്പോഴാണ് ഷെറീഫ് അവിടേക്ക് വരുന്നത്. പുള്ളി കൊച്ചു വർത്തമാനം പറയുന്നതിനിടയിൽ ആ ലെറ്റർ അവളുടെ കയ്യിൽ നിന്ന് നേടി. ഓഹോ, അപ്പൊ നീയാണല്ലേ ആ സ്പൈ. പക്ഷെ നിന്നെ ഞാൻ രക്ഷിക്കാം, നീ എന്നെ കല്യാണം കഴിക്കുവാണേൽ. മാരിയൻ ആണെങ്കിൽ അതേ സമ്മതിച്ചില്ല. പിന്നെ ഷെറീഫ് അങ്ങനെ ഗാർഡ്സിനോട് പോയി അവളെ സൂക്ഷിക്കാനായി പറയുന്നുണ്ട്. ഈ സമയം ടോമും ജെറിയും തൂങ്ങി നിന്നിരുന്ന മരമാണേൽ പൊട്ടി വീണ അവമാരും നിലത്ത് തെറിച്ചു വീണ അവിടുത്തെ ഭരണികളും ചട്ടികളും പൊട്ടിച്ച് ജെറി പോയി ഒരു കുപ്പിയിൽ പോയി കുടുങ്ങി. ടോം അന്നേരം അവനെ രക്ഷിക്കാതെ എടുത്തോണ്ട് ഓടുന്നുണ്ട്. ഈ സമയം ജോൺ ഇവിടെ സ്വർണ്ണക്കണക്ക് എടുത്തോണ്ടിരിക്കുമ്പോഴാണ് ഷെറീഫ് വന്ന ആ സ്പൈ ബുദ്ധിശാലിയാണെന്ന് പറയുന്നത്. അപ്പോഴേക്ക് ക്രേസി കാറ്റ്സ് വന്ന് കിങ് റിച്ചേർഡ് വരുന്നതും പറഞ്ഞു. ടോം ജെറിയെ പിടിച്ചോണ്ട് വന്നത് കണ്ട് ഷെറീഫ് ആണേൽ അവനെ തട്ടിയിട്ടു. ക്രേസി കാറ്റ്സ് അവിടെ കേട്ടതെല്ലാം ഇവിടെ പറഞ്ഞു. അങ്ങേരിപ്പോ ഇവിടെ എത്തും. അത് കേട്ട നമ്മുടെ ഷെറീഫ് ആണേൽ അങ്ങേര് ഇങ്ങോട്ട് വരുന്നതിന് മുൻപ് നമുക്ക് അങ്ങേരെ അവിടെ പോയി സ്വീകരിക്കാം. പിന്നെ മാരിയൻ അവൾ ഇനി ഇവിടെ വേണ്ടെന്നും ഷെറീഫ് പറഞ്ഞു. എന്നിട്ട് റിച്ചാർഡിന്റെ അടുത്തേക്ക് ഇവര് പോകുവാണ്. ടോമും ജെറിയും ഇത് കേട്ട് ആ ഗന്ധം വിട്ടു നിപ്പാണ്. ജെറി ആണേൽ രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോഴേക്ക് അവന് കാര്യം മനസ്സിലായി. ടോമും അവന്റെ യൂണിഫോം അന്നേരം മാറ്റുന്നുണ്ട്. എന്നിട്ട് ഇവന് കൈ കൊടുക്കുവാണ്. മിഷൻ റിച്ചാർഡ് റെസ്ക്യൂ. എന്നിട്ട് പുറത്ത് നിന്നിരുന്ന ഡ്രോപ്പിക്ക് സ്പൈക്കിനുമായി ഒരു സിഗ്നൽ കൊടുത്തു. അങ്ങനെ റോബിനെയും റിച്ചാർഡിനെയും ഇവരെ രക്ഷിക്കാൻ പോകുമ്പോഴാണ് ഷെറീഫും കിങ് ജോണും കുതിരപ്പുറത്ത് കയറി പോകുന്നത് ഇവര് കണ്ടത്. ജോൺ ആണേൽ എന്റെ ചേട്ടൻ ചാവാൻ പോണേ എന്നെല്ലാം പറയുന്നുണ്ട്. അവര് പോയി കഴിഞ്ഞപ്പോഴേക്കും ഡ്രോപ്പിയും സ്പൈക്കും അകത്ത് കയറി. എന്നിട്ട് മാരിയനെ തുറന്നു വിടാനുള്ള ശ്രമത്തിലാണ്. അവര് നോക്കാൻ പോകുമ്പോൾ മറ്റൊരിടത്ത് ടോമും ജെറിയും നടപ്പുണ്ട്. ഈ സമയം ഡ്രോപ്പി ആണേൽ പോയി മാരിയന്റെ റൂമിനടുത്തെത്തി. എന്നിട്ട് ഗാർഡ്സിനോട് മാരിയനെ കാണണമെന്ന് പറഞ്ഞപ്പോൾ ഇവന്മാര് മൂന്നും ചേർന്ന് ഡ്രോപ്പിയെ ഒടിച്ച് മടക്കി ചാക്കിലാക്കി ഒറ്റയേറ്. പാവൻ ഡ്രോപ്പി തെറിച്ചു പോയി ഗാർഡിന്റെ തലയിൽ തട്ടി താഴെ വീണു. മാരിയൻ ആണേൽ എങ്ങനെയെങ്കിലും പുറത്തിറങ്ങണമല്ലോ എന്ന് ആലോചിച്ച് അവളുടെ ഗിറ്റാർ എടുത്ത് ഗാർഡ്സിനെ ആകർഷിക്കാനായി പാട്ടുപാടി തുടങ്ങി. ഗാർഡ്സ് ആണേൽ അതിൽ വീണു. അവരങ്ങനെ അവളെ ശ്രദ്ധിച്ചു നിൽക്കുവാണ്. അവൾ സൂത്രത്തിൽ അവർക്കിടയിൽ മത്സരമുണ്ടാക്കി. അങ്ങനെ അവൾക്ക് വേണ്ടി അവർ മൂന്നുപേരും തമ്മിലടിച്ചു. സംഭവം അവള് ചുമ്മാ പാടുന്നു, അവർ പരസ്പരം തമ്മിലടിക്കുന്നു. അവർക്ക് കാര്യമായി ഒന്നും ചെയ്യേണ്ടി വന്നില്ല. ആ മണ്ടന്മാർ തന്നെയെ പോയി പണി വാങ്ങുവാണ്. ഡ്രോപ്പി അന്നേരം അവിടേക്ക് വന്നപ്പോഴേക്ക് എല്ലാം ഇവൾ ഓക്കെ ആക്കിയിരുന്നു. ഈ സമയം ടോം തടവറക്കരികിൽ പോയി അത് തുറക്കാൻ നോക്കിയപ്പോൾ ശബ്ദം കാരണം ജെറി അവനെ വിളിച്ച് ചാവി എടുക്കാൻ കൊണ്ടുപോയി. അങ്ങനെ ഉറങ്ങിക്കിടന്ന ഗാർഡിന്റെ കയ്യിൽ നിന്ന് അവർ ചാവി എടുക്കാൻ നോക്കുവാണ്. പക്ഷെ അങ്ങേരെ ഇക്കിലയാക്കിയിട്ടൊന്നും ഒരു കാര്യവുമില്ല. ടോം അങ്ങനെ പരാജയപ്പെട്ട അടിയും വാങ്ങി അപ്പുറത്ത് മാറി നിന്നു. ജെറി അങ്ങനെ പോയി ടോം പിടിച്ച ഒരു ഉരുക്കുകട്ടയിൽ കയറി പതിയെ താഴെ ഇറങ്ങി ചാവി എടുക്കാൻ നോക്കി. എന്നിട്ട് ആ ചാവി എടുത്ത് ടോമിന് ഇട്ട് കൊടുത്തു. ടോം അന്നേരം ഉരുക്കുകട്ട താഴെയിട്ട് ആ ചാവി അണിൽ വിഴുങ്ങിക്കളയുകയും ചെയ്തു. യോ, ഇനി എന്ത് ചെയ്യും? ടോം അന്നേരം ജെറിയോട് അതൊന്ന് അകത്ത് പോയി എടുത്തോണ്ട് വാഴ എന്ന് പറഞ്ഞപ്പോൾ ജെറി ആണേൽ മനസ്സില്ല മനസ്സോടെ അകത്തേക്ക് കയറി ഒരു തീപ്പെട്ടിയുടെ വെളിച്ചത്തിൽ ഉള്ളിൽ കടന്ന് ആ ചാവി എടുത്തു വന്നു. ഹാവു. അങ്ങനെ അവർ റോബിനെയും ഫ്രണ്ട്സിനെയും രക്ഷിച്ചു. ടടാ. ഇവരെങ്ങനെ വെളിയിലിറങ്ങിയപ്പോ മാരിയൻ വരുന്നു. റോബിൻ അവളെ പോയി കെട്ടിപ്പിടിച്ചു. ഓ മൈ ഡിയർ ലവ്. അപ്പോഴേക്ക് സ്പൈക്ക് അവിടേക്ക് ഒരു മാപ്പുമായി വരുവാണ്. അതിലെ ചില വിവരങ്ങളും മാപ്പും കണ്ട് റോബിന് അതൊരു റെസ്ക്യൂ മാപ്പ് ആണെന്നും റിച്ചാർഡിനെ അവർ കൊല്ലാൻ പോകുന്നെന്നും മനസ്സിലായി. റിച്ചാർഡിനെ രക്ഷിക്കാൻ ഇവരങ്ങനെ പോകുവാണ്. ഈ സമയം കിങ് റിച്ചാർഡ് കപ്പലിറങ്ങി വരുമ്പോഴാണ് ഷെറീഫും ജോണും അവിടെയുള്ളത് കാണുന്നത്. റോബിനും ഗ്യാങ്ങും അതിവേഗം അവിടേക്ക് വരുന്നുണ്ട്. പക്ഷെ സമയം അതിക്രമിച്ചിരിക്കുന്നു. റോബിൻ അന്നേരം വേറൊരു പ്ലാൻ ഇട്ടു. ടണൽ വഴി വന്ന് റോബിനും ടോമും ജെറിയും കൂടി ഒരു പായയിൽ പിടിച്ച് പറന്നു. പക്ഷേ ഇനിയും സമയം കാണില്ല. ജെറി അന്നേരം റോബിനെയ്ത അമ്പിൽ കയറി അതിന്റെ ദിശ മാറ്റി റിച്ചാർഡിനെ രക്ഷിച്ചു. അങ്ങനെ മറ്റവന്മാരറിഞ്ഞ അമ്പ് അദ്ദേഹത്തിന് കൊണ്ടില്ല. അങ്ങനെ ആ പായയിൽ കയറ്റി റിച്ചാർഡിനെ ഇവര് ഷിപ്പിൽ സുരക്ഷിതമായി ഇറക്കിയപ്പോൾ ഷെറീഫും ജോണും അന്നേരം ഗാർഡ്സിനെ എല്ലാം കുറച്ച് പറഞ്ഞുവിട്ട് ഇവിടേക്ക് കുറച്ച് ഗാർഡ്സിനെയായി പോകുവാണ്. ഇവരും അങ്ങനെ അങ്ങേരുടെ കപ്പലിൽ കയറി മെറി മെൻസിനോട് പടവെട്ടുവാണ്. കിങ് റിച്ചാർഡും അവർക്കൊപ്പം കൂടി റോബിനും കൂടെയുണ്ട്. അങ്ങനെ ഗാർഡ്സിനോട് പടവെട്ടിപ്പോയ ഇവരാണേൽ അവസാനം ചെന്ന് പെട്ടത് ഒരു വുഡ് കേജിലാണ്. അല്ലെങ്കിൽ ഷെറീഫ് അവരെ കുടുക്കി എന്ന് പറയുന്നതാവും ശരി. ഷെറീഫും ജോണും അവരെ അങ്ങനെ ഭീഷണിപ്പെടുത്തുന്നെല്ലാം ഉണ്ട്. അത് കണ്ട നമ്മുടെ ടോമും ജെറിയുമാണേൽ വേഗം അവിടേക്ക് ചാടിപ്പോയി ഇവന്മാരെ രണ്ടിനെയും തട്ടിയിട്ടു. എന്നിട്ട് വാടാ എന്ന് പറഞ്ഞ് വിളിക്കുവാണ്. ഷെറീഫും ജോണും അവരെ അടിക്കാൻ പോയപ്പോൾ ഇവന്മാര് അവരുടെ ഡിക്ക് കിട്ട് കുത്തുന്നുണ്ട്. അങ്ങനെ ഒത്തുനിന്നപ്പോ നമ്മുടെ ടോമിന്റെയും ജെറിയുടെയും പവറൊന്ന് വേറെ തന്നെയാണ്. അങ്ങനെ ഷെറീഫിനെയും ജോണിനെയും ഗാർഡ്സിനെയും ടോം കയറിൽ പോയി അടിക്കാൻ തുടങ്ങി. ഷെറീഫ് അന്നേരം റോബിനടുത്ത് പോയി ഭീഷണിപ്പെടുത്തിയപ്പോൾ നമ്മുടെ ജെറി ആണേൽ ഇവിടെ ജോണിനെ അടിക്കുവാണ്. എന്നിട്ട് പുള്ളിക്കാരൻ റിച്ചാർഡിനടുത്ത് പോയപ്പോൾ ജെറി വന്ന് അവനെ തടഞ്ഞു. റിച്ചാർഡ് അന്നേരം ഇവര് കൊള്ളാമല്ലെന്നെല്ലാം പറയുന്നുണ്ട്. ജെറി ജോണിനെ അടിച്ചിട്ട് ഒരു മരത്തിൽ കയറ്റി എന്നിട്ട് ഇക്കിളിയാക്കി അങ്ങേരുടെ മീശ വലിച്ചു പറിച്ചു. ടോം ആണേൽ ഷെറീഫിനെ ഇടിച്ച അവസാനം അവൻ വീട്ടില്ല എന്ന് പറയാലോ. അപ്പോഴേക്ക് റിച്ചാർഡും റോബിനും രക്ഷപ്പെട്ടു. ടോമിനെയും അവർ രക്ഷിച്ചു. എന്നിട്ട് ഷെറീഫിനെ വകവെടുത്താൻ റോബിൻ ശ്രമിക്കുവാണ്. കടലിൽ പരതി നടക്കുന്ന ആ അടിക്കിടയിൽ നമ്മുടെ ടോമും ജെറിയും ആണ് അവർക്കായിട്ടുള്ള വല വിരിച്ചു കഴിഞ്ഞിരുന്നു. റിച്ചാർഡ് ജോണിനെ അവിടെ എത്തിച്ചു. റോബിനും ജെറിയും കൂടി അവസാനം നമ്മുടെ ഷെറീഫിനെയും അവിടേക്ക് വീഴ്ത്തി. എന്നിട്ട് അവരെ വലയിലാക്കി. സൂപ്പർ. അങ്ങനെ റിച്ചാർഡ് വീണ്ടും ലയൺ ഹെഡിലെ രാജാവായി മാറുവാണ്. ഈ ധീരപ്രവർത്തിക്ക് ടോമിനെയും ജെറിയും സോൾജർ സെർവൻസ് ആയി റിച്ചാർഡ് തിരഞ്ഞെടുത്തു. റോബിനും മാരിയനും അന്നേരം മെറിമൻ ഹീറോ കൂടിയാണ് ജെറി എന്ന് പറയുന്നുണ്ട്. അങ്ങനെ എല്ലാവരുടെയും ആർപ്പ് വിളിക്കിടയിൽ ടോമും ജെറിയും വാളി പിടിച്ച് കൈ കൊടുത്തു. മാരിയനും റോബിനുമാണെങ്കിൽ അന്നേരം അവരുടെ സ്നേഹം പങ്കിടുവാണ്.
ഈ ഹാപ്പി എൻഡോട് കൂടിയാണ് ഈ സിനിമ അവസാനിക്കുന്നത്. നമ്മുടെ കയ്യിൽ ഒത്തിരി സമ്പാദ്യം ചുമ്മാ എടുത്തു വെച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ല. അതിന് കുറച്ചെങ്കിലും ചിലപ്പോ അത്യാവശ്യക്കാർക്ക് കൊടുത്താൽ അപ്പോഴാണതിന് വില കാണുകയുള്ളൂ. എല്ലാ കാര്യങ്ങളും വാങ്ങിച്ച് മാത്രം ശീലിക്കാതെ കൊടുത്ത് ശീലിക്കാനും എല്ലാ കൂട്ടുകാരും പഠിക്കുക. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ശരി, ഉത്തരമയച്ച എല്ലാ കൂട്ടുകാരുടെയും കമന്റ്സ് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. മറ്റൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.